പ്രിയ ദൈവത്തിന് സ്തുതി. ഏവർക്കും വചനപുലരിയിലേക്ക് സ്വാഗതം. എസ്കിയൽ പ്രവചനം 18:31 തിരുവചനം ഇങ്ങനെയാണ്: നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവിൻ. നിങ്ങൾ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ലെന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. എല്ലാവരോടും മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകൃത്യങ്ങളെ നീക്കിക്കളയുക, എല്ലാവരും പുതിയ ഹൃദയം പ്രാപിക്കുക, മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് വിളിച്ച് പറയുന്ന ഒരു ദൈവം. ഓരോ ഇരുട്ടും ഇങ്ങനെ കടന്നു വന്നിട്ട് ഭൂമിയെ മുഴുവൻ ഇങ്ങനെ മൂടിയിട്ട് വീണ്ടും ഒരു പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് തരികയാണ്. എന്താണ് ഈ പ്രഭാതം നമ്മളോട് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ അന്ധകാരത്തെയും മാറ്റിയിട്ട് ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെ മാറ്റിയിട്ട്, പാപത്തിൻ്റെ വഴികളെ മാറ്റിയിട്ട് വിശുദ്ധിയുടെ വഴിയിലേക്ക് നിങ്ങൾ കടന്നു പോവുക. നിങ്ങളുടെ പാപത്തിൻ്റെ ജീവിതത്തെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, പാപിയുടെ മരണത്തിൽ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന, ഒരുവനും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവപിതാവിൻ്റെ ആ വലിയ ഹൃദയം ഓരോ പ്രഭാതവും നമ്മളോട് വിളിച്ചു പറയുകയാണ്. ഈ പ്രഭാതത്തിൽ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാനുള്ള ഈ വിളിയെ കേൾക്കുവാൻ, കൂടുതൽ വിശുദ്ധിയോടെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ വിശുദ്ധിയുടെ വഴിയെ, ജീവൻ്റെ വഴിയെ തിരഞ്ഞെടുക്കുവാൻ ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും കൃപയും അനുഗ്രഹം നൽകട്ടെ എന്നാശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.